ഹൈ ഫ്രണ്ട്സ്, കുളവൻ സ്വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാട്ടിപ്പോയിട്ട് വന്നിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. ആദ്യമായിട്ട് ഹെർമോൺ, മൗണ്ട് ഹെർമോൺ, ഫുള്ളൊരു മഞ്ഞ് മലയുണ്ട് ഇവിടെ നമ്മുടെ അടുത്ത്. അവിടെ പോയിട്ട് ഒരു ദിവസം കുത്തിമറിയാൻ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ വീഡിയോയ്ക്ക് അവസാനമായിട്ട് എല്ലാവരും കാണുക, കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എയർമോളിലേക്ക് പോകുന്ന കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, നേരെ വീഡിയോയ്ക്ക് പോകാം. ഇവിടെ നമ്മുടെ മൗണ്ട് ഹെർമോളിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ഇവിടുന്ന് ബസ്സിൽ എല്ലാവരും നല്ല രാവിലെയാണെങ്കിലും എല്ലാവരും നല്ല എനർജിയിലാണ്. ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നല്ല നല്ല സിനിമാ പാട്ടുകളൊക്കെ കളിച്ച് ആൾക്കാരുടെ രാവിലെ തന്നെ നല്ല ഓളത്തിലാണ്. അപ്പോൾ നമുക്ക് പതുക്കെ മുമ്പോട്ട് വരുമ്പോൾ കാണാം, മലമുകളിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മഞ്ഞ് കയറി മൂടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫുള്ള് ബ്ലോക്കാണ്, വഴി ഫുള്ള് ബ്ലോക്കാണ്. ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് പതുക്കെ പതുക്കെയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. ഒറ്റ ഒരു റോഡായിട്ട് ഉള്ളതുകൊണ്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൺ ബൈ മാത്രമേ ഉള്ളൂ, നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാം സൈഡിൽ കൂടെയൊക്കെ മഞ്ഞ്. ഏകദേശം മഞ്ഞ് തീരാറായി. ഇത് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, നവംബർ അവസാനത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പം ഫെബ്രുവരിയിലാണ് പോകുന്നത്, ഫെബ്രുവരി പകുതിയോടെയാണ് പോകുന്നത്. അതുകൊണ്ട് മഞ്ഞിൻ്റെയൊക്കെ ഇത് കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് മഞ്ഞുണ്ട്, വഴി സൈഡിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 2814 മീറ്റർ ഉയരത്തിലാണ് ഈ മൗണ്ട് ഹെർമോൺ സ്ഥിതി ചെയ്യുന്നത്. സിറിയയുടെയും ലെബനോന്റെയും ഇസ്രായേലിൻ്റെയും ഒരു അതിർത്തി പ്രദേശത്തോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിറിയയുടെ തന്നെ ഏറ്റവും ഉയരമുള്ള പർവ്വതം കൂടിയാണ് ഈ മൗണ്ട് ഹെർമോൺ എന്ന് പറയുന്നത്. എല്ലാ വർഷവും 4 മാസം മഞ്ഞാല് മൂടപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. യു എൻ്റെ അതിഥിനിൽ ജനങ്ങൾ താമസിക്കുന്ന ലോകത്തിലെ ഒരു സ്ഥലം കൂടിയാണ് ഇത്. മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക പെർമിഷനൊക്കെ എടുക്കണം. ബസ്സിനാണെങ്കിൽ നമുക്ക് പ്രത്യേക പെർമിഷനൊക്കെ എടുത്താണ് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും മുകളിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ ഞങ്ങൾ വന്നു, ഭയങ്കര തിരക്കാണെന്ന് അറിഞ്ഞുകൊണ്ട്. പിന്നെ വീക്കെൻഡും കൂടിയാണ്, അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, അപ്പവും ചായയും ഉപ്പും മുട്ടക്കറി കറികളും എല്ലാം കഴിച്ചു. നമ്മൾ മുകളിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. നമ്മളിനി താഴെ പോയിട്ട് ഭയങ്കര ക്യൂ ആണ്. അവിടെ പോയിട്ട് നമ്മൾ കേബിൾ കാറുണ്ട്, നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് 89 ഷെക്കലാണ് കേബിൾ കാറിൽ പോകുന്നതിന്. ഒരു പ്രത്യേക അനുഭവമാണ് നമുക്ക് ഈ ഐസിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കാഴ്ചകളെ കണ്ട് നമുക്ക് മുകളിലേക്ക് പോകാം. അവിടെ ചെന്നിട്ടാണ് ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഐസിൽ പോയി കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു, വീഡിയോസൊക്കെ എടുക്കുന്നു, റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ഫോട്ടോ ലിങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്കിനി ആ കേബിൾ കാറിൽ കയറിയിട്ട് മുകളിലേക്ക് പോകണം. ഒരു കേബിൾ കാറിൻ്റെ അകത്ത് ഒരാൾക്ക് 8 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന കേബിൾ കാറാണ്. ഞങ്ങളൊരു 26 പേരുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് മഞ്ഞിൻ്റെ അകത്ത് കുത്തിമറിയാനുള്ള. അങ്ങനെ നീണ്ട ക്യൂവിന് ശേഷം ഞങ്ങൾക്ക് അവസാനം കേബിൾ കാറിൽ കയറാൻ പറ്റി. കേബിൾ കാറയിൽ കയറി കേബിൾ കാറ എന്നുള്ള കാഴ്ചകളാണ് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഫുള്ള് വെള്ള നിറത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. പച്ചയായിട്ട് കിടന്ന ഒരു മൗണ്ടൻ ഇപ്പോൾ ഫുള്ള് വെള്ളയായിട്ട് കിടക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും ഈ പഞ്ചസാരക്കകത്ത് കൂടെ കട്ടുറന്നു പോകുന്ന പോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ നടങ്ങുന്നു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനും കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു, കുറേ സ്ലോമോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. വീഡിയോസൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിൻ്റെ അകത്തൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് പ്രത്യേകിച്ച് ബൈക്കിലൂടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ഐസ് കൂടെ നടക്കുക. പിന്നെ ഒരു സ്ലൈഡ് പോലത്തെ സാധനമുണ്ട്, അതിൽ കയറി നമുക്ക് സ്ലൈഡ് ചെയ്യാം. എന്താണേലും ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്ഥലമാണ്. എല്ലാവരും ഇസ്രായേലിലുള്ളവർ തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. ഇത് 4 മാസത്തേക്കേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ.
ബാക്കി സമയത്ത് ഫുള്ള് നോർമൽ ക്ലൈമറ്റ് തന്നെയായിരിക്കും. എന്തായാലും ഇവിടെ വരാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻ്റർടൈൻമെൻറ്റ്, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഒരു ദിവസം എന്താണെന്ന് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, കാര്യങ്ങൾ. എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനുള്ള തിരക്കിലും ഇതിലൊക്കെയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഐസിൻ്റെ അപ്പൊക്കെ കളിക്കുകയും വാരി എറിയുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് നമുക്ക് ഈ കേബിൾക്കാരെ തന്നെ തിരിച്ച് താഴോട്ട് വരണം. കേബിൾക്കാർ ഇങ്ങനെ നിർത്തത്തില്ല, ചാടി കയറണം. എന്നിട്ട് തിരിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെ കാര്യങ്ങൾ. 3.5 വരെയുള്ളൂ ഇവിടെ എൻട്രൻസ് ഉള്ളു, അതിനുശേഷം മുകളിലേക്ക് ആരും കയറ്റത്തില്ല. അപ്പം ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ചെറിയൊരു വീഡിയോയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല കുക്കിംഗ് വീഡിയോസും ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ടോമാണ് ഇസ്രായേൽ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുമാനം വരെ ഇത്രമാത്രം. ടോമാണ് ഇസ്രായേലിൽ നിന്ന് സൈനിങ് ഔട്ട് ഫ്രം കുളവൻസ് വേൾഡ്.